അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ മാങ്ങ സീസൺ സമയത്ത് മാങ്ങ കൊണ്ടൊക്കെ അല്ലാതെ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുമല്ലേ? അപ്പോഴത്തെ തനി നാടൻ രീതിയിൽ, അതും പഴയ കാലത്തെ രുചി അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് തയ്യാറാക്കിയ രണ്ട് റെസിപ്പിയാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിലേ പൊള്ളി രണ്ട് റെസിപ്പി കിട്ടും, അതും മാങ്ങ കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു കടുമാങ്ങാണ് നമ്മളിവിടെ ഫസ്റ്റ് തയ്യാറാക്കുന്നത്. അതും ഒരുപാട് കാലം സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്ന രീതി തന്നെയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോഴേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോഴേ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമാങ്ങാണ്. ഒരു അഞ്ച് പച്ചമാങ്ങ എടുത്തോളൂ കേട്ടോ. ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് ഒരു അഞ്ച് പച്ചമുളകും അതുപോലെ തന്നെ വെള്ളുള്ളി. വെള്ളുള്ളി ഒരു നാലോ അഞ്ചോ അല്ലി വെള്ളുള്ളി അത്ര മതിയാകും കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ശരിക്കും ഒന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. അതുപോലെ പച്ചമുളകിൻ്റെ ആ ഒരു ഞെട്ടൊക്കെ ഒന്ന് നമുക്കതൊന്ന് പൊക്കിയെടുക്കാം. പിന്നെന്താ വെള്ളുള്ളി, വെള്ളുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മാസം രണ്ട് മാസത്തോളം കിട്ടും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു വർഷത്തോളം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പുറത്താണെങ്കിൽ അത്രേ കിട്ടുള്ളൂ. നല്ലൊരു പൊളി പിന്നെ റെസിപ്പി തന്നെയാണ് ഇത് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് മുഴുവനായിട്ട് കാണുക. കാരണം കടുമാങ്ങ എല്ലാത്തിൻ്റെ കൂടെ പൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും പിന്നെ അതുപോലെ സാദാ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു സ്പെഷ്യൽ ചേരുവ എന്ന് പറയുന്നത് ശർക്കര ആണ്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് ഒരു ശർക്കര മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കറുത്ത ശർക്കര ആണെങ്കിലും വേണ്ടിയില്ല, ഏതാണെങ്കിലും വേണ്ടിയില്ല, ഒന്ന് മുഴുവനായിട്ട് വേണം അഞ്ച് പച്ചമാങ്ങക്ക്. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് എരിവില്ലാത്ത മുളകും പൊടിയാണ് എടുക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ പൊളിയാണ്, പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നതാണ് കുട്ടികളുള്ള ആൾക്കാർക്ക് പിന്നെ എരിവില്ലാത്തതല്ലേ ഉള്ളൂ നടക്കുള്ളൂ. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്, രണ്ട് ടീസ്പൂൺ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സാക്കി വെക്കാം. ഇത് പിന്നെ ഇങ്ങനെ മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ്സോളം ഞാൻ ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോഴേതാണ്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ വെളിച്ചെണ്ണ മതി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് ഉലുവ, അതെല്ലാം കൂടെ പൊട്ടിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകും ചേർത്തിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വലിയുള്ളിയാണ് കേട്ടോ. ശരിക്കും ഇതിലേക്ക് വലിയുള്ളിയല്ല വേണ്ടത്, ചെറിയുള്ളിയാണ്. അത് കുറച്ച് അധികം എടുക്കുന്ന സമയത്ത് നല്ല രുചിയുണ്ടാവും. അപ്പോൾ എനിക്ക് ഇനിയിപ്പം താഴെ പോയിട്ട് വാങ്ങാനുള്ളൊരു സമയമൊന്നുമില്ല, അതാണ് പിന്നെ വലിയുള്ളി അങ്ങനെ എടുത്തത്. അപ്പോൾ ഈ ചുവന്നുള്ളി ഉള്ളവർ അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് പിന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി മറക്കരുത്. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ഉലുവയും കടുകൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു 20-25 മിനിറ്റ്സ് നമ്മൾ കുതിർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മാങ്ങൻ്റെ കൂട്ട് ഈ ഒരു പിന്നെ നമ്മൾ വഴറ്റി വെച്ച മസാലയിലോട്ടൊക്കെ ചേർക്കുന്നത്. ഇത് എന്തിനാ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ശരിക്കും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ സാധാരണ വല്യമ്മയും ഉമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നതുകൊണ്ടാണ് അതേ രീതിക്ക് തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണ്ടേ? അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ടേസ്റ്റിന് വല്ല മൈനസ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ ഞാൻ തുടർന്ന് ചെയ്യുന്നത്. അപ്പോഴിതാണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ശരിക്ക് വറ്റിട്ടുണ്ട്. അതിന് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടല്ലോ. അപ്പോഴതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പച്ചമുളക് അതുപോലെ നടുക, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ, എരിവ് ഒരുപാടാകുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാകും കഴിക്കാൻ. അപ്പോഴേ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ, എത്ര പെട്ടെന്നാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇതിലൊക്കെ പിന്നെ വിനീഗർ അങ്ങനത്തതൊന്നും ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ സൂക്ഷിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ പുറത്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചാൽ മതി. കാരക്കച്ചാറൊക്കെ കഴിച്ചവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു രുചി തന്നെയാണ് കേട്ടോ. ഈ ഒരു കടുമാങ്ങൻ്റെ രുചി എന്ന് പറയുന്നത് എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നതാണ്. ആ ഒരു ഉലുവൻ്റെ ഫ്ലേവറും എല്ലാം അടങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു റെസിപ്പിയും കൂടെ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ, അതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് മത്തം വേണം. മത്തന് ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു പീസ് മതി. ഇതും നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു കറി തന്നെയാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും ആ ഒരു കടുമാങ്ങയൊക്കെ ഉണ്ടെങ്കിണ്ടല്ലോ രക്ഷയില്ല. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കിയെടുക്കട്ടെ. തൊലിയോട് കൂടിയിട്ട് മിക്ക ആൾക്കാരും മത്തന് എടുക്കാറുണ്ട്, തൊലി പോക്കിയിട്ടും എടുക്കാറുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാനിപ്പോഴത്തെ കുറച്ച് തൊലിയും വെക്കുന്നുണ്ട്, കുറച്ച് തൊലി പോക്കുന്നുണ്ട്. ആ രീതിക്കാണ് ഇതൊന്ന് ചെത്തിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, നേരെ കട്ട് ചെയ്താലൊന്നും, കാരണം നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോഴിതൊന്ന് ശരിക്കും ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. ആദ്യം ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നേ, പക്ഷെ ഒന്ന് തൊലിയൊക്കെ പൊക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകുന്നുണ്ടായിരുന്നു.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചക്കായാണ്. ഒരു പച്ചക്കായാണ് എടുത്തത്. അതും നമ്മൾ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ്. സൈഡിലുള്ള കുറച്ച് കട്ടയായിട്ടുള്ള തൊലി ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് അതേപോലെ ഒന്ന് പോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കറിയും ഭയങ്കര രസമാണ്. ഇതിലേക്ക് നമ്മൾ മാങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോഴത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മത്തൻ്റെ ഇതിലോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചെറുപയറ് വേണം, അതുപോലെ തന്നെ 1/2 കപ്പ് പരിപ്പ് വേണം കേട്ടോ. തുവരപ്പരിപ്പാണ് എടുത്തത്. അപ്പോഴത് രണ്ടൊന്ന് ശരിക്ക് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. ഇനി നമുക്ക് കുക്കറിലോട്ടേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തന്, പിന്നെ അതുപോലെ പച്ചക്കായ, ചെറുപയറ്, പരിപ്പ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അത് വേവിക്കാനും കണക്കാക്കിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമാങ്ങ, നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാൻ. മാങ്ങൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതിൻ്റെ അണ്ടി നമ്മൾ കളയുന്നില്ല, അതും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതെല്ലാം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4 അല്ലി വെള്ളുള്ളി, അത് ചതയ്ക്കാതെ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളകും പൊടി ആയിട്ടാണ് അത്ര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരല്പം ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. ഒരു 4-5 വിസിൽ, അപ്പോഴന്നെ നമുക്ക് ഓഫാക്കാം. കാരണം ചെറുപയറുള്ളതല്ലേ, അതുകൊണ്ടാണ് 4-5 വിസിൽ എന്ന് പറയുന്നത്. അപ്പോഴിതാണ്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഉടഞ്ഞ രീതിക്ക് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാം. ചൂടായി കിടക്കുന്ന ചീനച്ചട്ടിയിലോട്ടേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് പൊട്ടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലാണ്. കറിവേപ്പില, പച്ചമുളക്, വലിയുള്ളി കട്ട് ചെയ്തത്. വലിയുള്ളി 1/1 പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. നേരത്തെ കടുമാങ്ങ തയ്യാറാക്കാനും ഇതിനും കൂടെ ഒരൊറ്റ വലിയുള്ളിയാണ് നമ്മളെടുത്തത്. ഉള്ളി ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിക്കാനാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ കറീൻ്റെ ക്വാണ്ടിറ്റി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കുക. ലൂസോ തിക്കോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ലേ, തിളപ്പിച്ചാൽ അതിൻ്റെ ഒരു രുചി പോവും. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ കൂട്ട് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നുമില്ലേ, ഒരല്പം. അപ്പോഴിതാണ്ട് നല്ലൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കറി തന്നെയാണ്. നല്ല മാങ്ങൻ്റെ പുളിയും മത്തനും എല്ലാം കൂടെ ചേർന്നതല്ലേ. അപ്പോൾ ഇതാണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട്. അതിന് നല്ല ആവി പറക്കുന്ന ചോറാണേ. പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കറിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടുമാങ്ങ, ഉണ്ട് പൊന്നെ, ഈ കടുമാങ്ങൻ്റെ മണം രക്ഷയില്ല കേട്ടോ. വായിലിങ്ങനെ വെള്ളം വരും പറയുമ്പോഴന്നെ. അപ്പോഴതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒക്കെ നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ ചൂടോടെ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടോടെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ. ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടാലുണ്ടാവില്ല. അപ്പോൾ ഈ ആവി പറക്കുന്ന കറിയും ആവി പറക്കുന്ന ചോറും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ട്. പൊന്നോ രക്ഷയില്ല കേട്ടോ. അട്ടാറ് ടേസ്റ്റ് വെച്ചാലും മഷാ അള്ളാ, അട്ടാറ് ടേസ്റ്റ്. എല്ലാവരും എന്തായാലും തയ്യാറാക്കി നോക്കുക കേട്ടോ. നമ്മുടെ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത്? അധികം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണല്ലോ നാടൻ കറിയും നാടൻ ചോറൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു മാങ്ങൻ്റെ സീസൺ സമയത്ത് എന്തായാലും എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. പിന്നെ എരി വേണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ പച്ചമുളകൊക്കെ ഉണ്ട്, അത് കൂട്ടിയിട്ട് കഴിക്കാട്ടോ. അപ്പോൾ ഈ ഒരു 2 റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. ഇതും കടുമാങ്ങ അതുപോലെ എല്ലാവരും തയ്യാറാക്കി വെക്കാൻ മറക്കരുത്. മാങ്ങ സീസണാണല്ലോ, നമുക്ക് ഇങ്ങനത്തെ ഒക്കെ തയ്യാറാക്കിയിട്ട് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഭരണിയിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറേ കാലം ഉണ്ടാവും കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ഭരണിയിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ, ഒരു ഇച്ചിരി എയർ കിടക്കാത്ത രീതിയിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ, അത് ദിവസം കൂടുന്തോറും അതിൻ്റെ രുചി അങ്ങനെ കൂടി വരും കേട്ടോ. പൂപ്പലൊന്നും പിടിക്കൊന്നുമില്ല. അല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചാൽ മതി. ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ എടുത്ത് കഴിക്കാം, കൂടുതൽ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ. അല്ലെങ്കിൽ ഇതൊക്കെ എളുപ്പമാണല്ലോ അല്ലേ. അപ്പം വേണ്ടവർക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണിത്. പിന്നെ കറി പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അതിൻ്റെ രുചി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. കൂടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.